വക്രവണക്കം. കേരളയിലെ കേന്ദ്ര ശരീരഭാഷ പഠിക്കുന്നതിൽ ഇക്കാലമത്രയും പിണറായി പരാജയപ്പെടുകയായിരുന്നു. ആ ഒറ്റ ശരീരഭാഷ വിശ്വസിച്ച് ഇവിടെ എന്തൊക്കെ പിപ്പിടിവിദ്യ ചെയ്തു. വികസന സ്വാദ്, കല്ലിന് കല്ല്, പല്ലിന് പല്ല്, ബൂട്ടിട്ട സ്പർശനം. ഇപ്പോഴാണ് ആ ശരീരഭാഷ കൃത്യമായി മനസ്സിലായത്. അതിൻ്റെയും പിന്നെ മറ്റ് ചിലതിൻ്റെയും ഒരു ആകെത്തുക മാറ്റം ഇവിടെ കാണാനുമുണ്ട്. സർക്കാർ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതീവ താല്പര്യത്തോടെ അദ്ദേഹം കേൾക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ. ഈ പദ്ധതിയോട് അനുഭാവപൂർവമായ നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചത് എന്നത് അറിയിക്കാൻ സന്തോഷമേയാണ്. ആ കാര്യത്തിലുള്ള നന്ദി ഈ രൂപത്തിൽ അറിയിക്കുകയും ചെയ്യട്ടെ. ഇപ്പൊ എനിക്ക് പിണറായി വിജയന്റെ അടുത്ത് പോവാൻ ഇച്ചിരി പേടിയായിട്ട്. എന്താ കാര്യം? ഇദ്ദേഹം ശരീരഭാഷ പഠിക്കുന്ന ആളാണ്. സിൽവർ ലൈനിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രിയെ കണ്ട് പുറത്തു വന്നപ്പോൾ പറഞ്ഞത് അദ്ദേഹം കൂടി ശ്രദ്ധിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ കണ്ണിന്റെ ചലനങ്ങൾ, അദ്ദേഹത്തിന്റെ മൂക്ക് വിയർക്കുന്നത്, അദ്ദേഹത്തിന്റെ ചുണ്ടനങ്ങുന്നത്, താടി കാറ്റുകൊള്ളുമ്പോൾ താടി ഇളകുന്നത് സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടി കണ്ടിട്ട് പുറത്തു വന്നിട്ട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ കണ്ടപ്പോൾ സിൽവർ ലൈൻ അനുകൂലമാണ് പ്രധാനമന്ത്രി എന്ന് തോന്നി. ഈ പദ്ധതിയോട് അനുഭാവപൂർവമായ നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചത് എന്നത് അറിയിക്കാൻ സന്തോഷമേ. കേരളത്തിന്റെ കൂമ്പടച്ച് കേന്ദ്ര സർക്കാർ വൻ ബാധ്യത ഉണ്ടാക്കുന്ന പദ്ധതി എന്ന് തള്ളിപ്പറഞ്ഞ് റെയിൽവേ മന്ത്രി മാതൃഭൂമി ന്യൂസിനോട്. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ. അരിയും മുങ്ങി, മണ്ണെണ്ണ മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. സിൽവർ ലൈൻ പോലുള്ള വികസന പദ്ധതികളാകുമ്പോ അതിന് കേന്ദ്ര അനുമതി വളരെ പ്രധാനമാണ്. കേന്ദ്ര അനുമതി ഇല്ലാതെ നടത്താൻ പറ്റില്ല. അപ്പൊ അതിന്റെ വലിയ എതിർപ്പുകൾ ഉയർത്തിക്കൊണ്ടു വന്നാൽ അത് സ്വാഭാവികമായും ബി ജെ പിയും കൂടി അതിൻ്റെ കൂടെ ചേരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുമതി തരുന്ന കാര്യത്തിൽ നേരത്തെ അനുകൂല നിലപാടൊക്കെയാണ് സ്വീകരിച്ചെങ്കിലും ഒന്ന് ശങ്കിച്ചു നിൽക്കും. ഞെട്ടാൻ പോണത് ലെവനാണ് കേട്ടാ. IASകാരന്റെ കാര്യം നടക്കൂല, ഞാനത് എപ്പോഴും മുടക്കി. സിൽവർ ലൈൻ എന്നുള്ളത് അടയാൻ തുടർന്നിട്ടില്ലല്ലോ ഒരിക്കലും. കാരണം സിൽവർ ലൈനിൽ അവർ കൊടുത്ത നിർദ്ദേശങ്ങൾ അപൂർണമാണ് എന്ന് റെയിൽവേ പലതവണ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ തിരുത്താൻ പോലും പറ്റിയിട്ടില്ല. എന്നാലും നീ എന്നെ ആള് വിട്ട് അടിപ്പിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. അപ്പൊ അനുകൂല നിലപാട് വന്നാൽ മാത്രമേ നമുക്കതുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ല, സംസ്ഥാന സർക്കാർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയെന്നത് അദ്ദേഹം ഇപ്പൊ പറയുന്നല്ലേ. കഴിഞ്ഞ 3 മാസം അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ നേരത്തെ അദ്ദേഹം അതല്ലല്ലോ പറഞ്ഞത്. ഇവിടെ ചില ചില ഗോപിളികൾ നടത്തുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ആ പിപ്പടി വിദ്യയൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ. അതൊന്നും ചെലവാകുന്ന കാര്യമല്ല. നമ്മുടെ നാട്ടിലെ ഏതൊരാളെയും നാടിന്റെ വികസനത്തിന്റെ സ്വാദ് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. നേരത്തെ അദ്ദേഹം പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഒരു അനുമതി ഇല്ലെങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ ഇതിൽ ഏത് പറയുന്ന വിശ്വസിക്കേണ്ടത്? അപ്പൊ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് എങ്ങനെ അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അന്നങ്ങനെയാണെങ്കിൽ അതല്ലേ പറയേണ്ടിയിരുന്നത്. ചുണ്ടോളം കൊണ്ടുവന്ന മുട്ട ബിരിയാണി നീ തട്ടി തെറിപ്പിച്ചു കളഞ്ഞല്ലോ കർത്താവേ. അനന്തന്റെ മനസ്സ് പറഞ്ഞ ഞാൻ ഇനി എവിടെയാ നേർച്ചു നേരേണ്ടത്? വെട്ടുകാടോ, വല്ലാർപാടത്തോ, അതോ വേളാങ്കണ്ണി പള്ളിയിലോ? സിൽവർ ലൈൻ എന്നുള്ള പേരിൽ ഇപ്പോ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന പദ്ധതി അതൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധ്യല്ല. കേരളത്തിലെ ജനങ്ങളുടെ എതിർപ്പിനെ, ആ എതിർപ്പിനെ തള്ളിക്കളയാൻ നരേന്ദ്രമോദി സർക്കാർ ഒരിക്കലും തയ്യാറാവില്ല. ഞങ്ങളുണ്ടാവും എപ്പോഴും, എന്തിനു? നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. കാര്യം വിദേശകാര്യമാണെങ്കിലും സംസ്ഥാന കാര്യങ്ങളിലാണ് താല്പര്യം മുരളീധരൻ ജിക്ക്.
ജിയുടെ ശരീരഭാഷ മുൻപേ ഇവിടെ എല്ലാവർക്കും മനസ്സിലായതുമാണ്. ഒരു കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിന്റെ പക്വത ഇല്ലാത്തൊരു മന്ത്രി, കേരളത്തിന് വേണ്ടി അദ്ദേഹം ഒരു നല്ല കാര്യങ്ങളും ചെയ്യാറില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒന്നാമത് അദ്ദേഹം ഈ കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളതൊക്കെ വസ്തുത തന്നെ, ഈ കേന്ദ്രം തീരുമാനിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം അറിയുന്നില്ല എന്നാണ് തോന്നുന്നത്. ബിസിനസ് പലതും ഞാൻ ചെയ്യുന്നുണ്ട്, എന്നാലും ഒരു പേരില്ല സമൂഹത്തിൽ, അതന്നെ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ മന്ത്രിയായ ശേഷം ചരിത്രത്തിൽ ആദ്യമായി ഒരു പദ്ധതി മുടക്കി മറ്റൊരു പദ്ധതി സ്വന്തമായി കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞു മുരളിജി. സോൾ ഓഫ് കേരള, സുധാകരന്റെ കുമ്പക്കുടി എക്സ്പ്രസ് പോലുള്ള ആശയങ്ങളും ഉണ്ടായിരുന്നു, കൺസൾട്ട് ചെയ്തിരുന്നു. ആവോ കക്ഷത്തിലിരുന്നത് കളയിക്കുകയും ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയുമില്ലെങ്കിൽ വലിയ കഷ്ടമായിരിക്കും കാര്യങ്ങൾ. പിന്നെയും പിന്നെയും മലയാളി, ഇതെന്താ മലയാള മാസം? ഈ കേരളത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞ കാരണം, കേരളത്തിലെ ജനങ്ങൾക്ക് വേഗത കൂടിയ യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കണം. ഞങ്ങൾ അതിനോട് 100% യോജിക്കുന്നു. എടോ, തന്നോട് ഞാൻ 16 ചോറിട്ടെ ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറുന്നില്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല, പഴയ ജിംനാസിയ. താൻ എന്താ വേഷം കെട്ടിടുക്ക? 130 km വേഗത്തിൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ തീവണ്ടി ഓടിക്കാവുന്ന തരത്തിലുള്ള ഒരു റെയിൽവേ വികസനം, ആ റെയിൽവേ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതികളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇത് സോൾ ഓഫ് കേരള, സോൾ ഓഫ് ഇന്ത്യക്ക് ഇപ്പൊ തീരെ വിലയില്ല. കളിപ്പിക്കുമ്പോ ഒരു പുതുമ വേണ്ടേ? കേരളത്തിലെ ബി ജെ പി പറയുന്നതിനകത്ത് വസ്തുനിഷ്ഠമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്തോണ്ണ, എന്നെ വിശ്വാസമില്ല നിങ്ങൾ? ഇല്ല പൊടി, അന്നെ വിശ്വാസമില്ല. എന്ത് മോശമായിപ്പോയി. ഇതാണ് ഒരിക്കൽ എന്തെങ്കിലും പറ്റിപ്പോയ പിന്നെ ആരും വിശ്വസിക്കില്ല. അതാണ് നാനാതരത്തിലുള്ള വിശ്വാസങ്ങൾക്ക് ഒരു നിറം മാത്രം നൽകുന്നത് വർഗീയ സങ്കുചിത അറകളിൽ അടയ്ക്കുന്നതിന് തുല്യമായാണ് സി പി എം കാണുന്നത്. പ്രത്യേകിച്ച് പി ജയരാജൻ വിശാലാർത്ഥത്തിൽ അത് പൊതുസമൂഹം ഉൾക്കൊള്ളേണ്ടതാണുമെന്നാണ് നിരീക്ഷണം. ആചാരവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ഇത്തരം കാര്യങ്ങൾക്ക് സേവനം ഉറപ്പാക്കാൻ സേവാഭാരതി മാത്രം പോരെന്ന് കണ്ണൂരിന്റെ താരകം. എല്ലാറ്റിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഞാൻ ഒന്നിനെയും തള്ളി പറയാനല്ല, ശാസ്ത്രത്തിന് ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണമുണ്ട്. ഹോമങ്ങളും പൂജകളും പൂജാതി കർമ്മങ്ങളിലൂടെ ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ബോധത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നു. അതും ഈ പ്രപഞ്ചത്തിന്റെ സംരക്ഷണത്തിന്റെ ഉപകരണമായി തീരും. ശ്രീകൃഷ്ണ ജയന്തിക്ക് പിന്നാലെ കർക്കിടക ബാബു ബലിക്കും മുന്നിട്ടിറങ്ങാൻ ആഹ്വാനം ചെയ്ത് പി ജയരാജൻ. ബാബുബലിക്ക് മതമില്ലെന്ന് വിശദീകരണം. ഇത്തരമിടങ്ങൾ മുഖം മൂടിയിട്ട ഭീകരന്മാർക്ക് വിട്ടുകൊടുക്കരുതെന്നും എഫ് ബി പോസ്റ്റ്. പാർട്ടി പ്രവർത്തകന്മാര് ഇതിനു വേണ്ടി സഹായങ്ങൾ ചെയ്യണമെന്നല്ല ആവശ്യപ്പെട്ടത്. ആ സന്നദ്ധ സംഘടനകള് ഈ പുലത്തെ ഒത്തുചേരുന്ന പിതൃതർപ്പണത്തിനായി ഒത്തുചേരുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകണം, സഹായങ്ങൾ നൽകണം എന്നതാണ് ആവശ്യപ്പെട്ടത്. 7 പുണ്യ നദികളെ മനസ്സിൽ ധ്യാനിച്ച് അതേതല്ല ഗംഗ, കാവേരി, നൈനദി ബലിത്തറയിൽ അർപ്പിക്കുക. ചില ആശയങ്ങളെ വെടക്കാക്കി തനിക്കാക്കുന്നതിനെ പ്രതിരോധിക്കാൻ അതേ ആശയങ്ങളെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നതിലൂടെ സാധിക്കുമോ? കാലാനുസൃതമായി ചിലപ്പോൾ അങ്ങനെയും ചില പ്രചാരണം വേണ്ടിവരുമെന്ന് സൂചന നൽകിയത് ശ്രീകൃഷ്ണ ജയന്തി ഏറ്റെടുത്ത് നടത്തിയതോടെയായിരുന്നു. അന്ന് ചിലയിടങ്ങളിൽ ശ്രീകൃഷ്ണന് ചുവപ്പ് നിറവും കൂടി ഉണ്ടായിരുന്നു. കണ്ണനെ കണ്ടു സഖി, താൻ വർണ്ണനെ കണ്ടു സഖി, ഞാൻ കണ്ണനെ കണ്ടു സഖി. ശ്രീകൃഷ്ണ അഷ്ടവിരോഹിണി, കുട്ടികളെയൊക്കെ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി റോട്ടിലിറക്കും. എന്നിട്ടോ RSS ആഘോഷം, ശ്രീകൃഷ്ണ അഷ്ടവിരോഹിണി. ശ്രീകൃഷ്ണൻ BJP ആയിരുന്നോ? ശ്രീകൃഷ്ണൻ ഉണ്ട് എന്ന് പറയുന്ന കാലത്ത് BJP ഉണ്ടോ? RSS ഉണ്ടോ? എന്നാൽ ശ്രീകൃഷ്ണനെ
ഒരു ബി ജെ പി നേതാവാക്കി നീ രാജ്യത്താകെ എഴുന്നള്ളിക്കുകയാണ്. സി പി ഐ എം ഒരു വിശ്വാസത്തെയും അവഹേളിക്കാനല്ല. സി പി ഐ എം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾ ആർ എസ് എസ് നടത്തുമ്പോൾ അത് കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ നിബിദിന ഘോഷയാത്ര എതിർക്കുമോ? നിബിദിന ഘോഷയാത്രയിൽ ആശാസ്യമല്ലാത്തത് വല്ലതും ഉണ്ടായാൽ അതിനെയും സി പി ഐ എം എതിർക്കും, യാതൊരു സംശയവും വേണ്ട. മാനസം അതൊരു പൂവനം, മദനമോഹനം മൃദുല കോമളം, കണ്ണനെ കണ്ടു സഹി, കണ്ണനെ കണ്ടു സഹി. ശ്രീരാമനെ ഹിന്ദു ഫാസിസത്തിന്റെ ആളാക്കാനും തീരുമാനിച്ചിട്ടില്ല. അതിനുശേഷം രാമായണ മാസാചരണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമാജ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ. ഇനിയിപ്പോ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും വേഷം കെട്ടിയിട്ട് നടക്കാൻ പോവാണ്. രാവണൻ ഒറ്റക്ക് സീതയോട് പ്രേമാഭ്യർത്ഥന നടത്തിയാണ്. മുത്തുമോളെ അന്ന ഞമ്മള് ലങ്കയിൽ കൊണ്ടാക്കി, തെത്തിരേ നാളായി മുത്തെ കത്തിടും പൂമാലേ. ഒന്നുകൂടി ഒന്ന് ശരിയാവാൻ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് പാടിയാൽ മതി, ശരിയായിക്കോളും. കണ്ണ് രണ്ടും തന്നെയാണ് എന്റെ പൊന്നോടൊന്ന് കണ്ടു പറയേണ്ടതിലെ കുണ്ടുപൂതി നന്നായി. അങ്ങനെയുള്ള ഈ രാമചന്ദ്രന്റെ വൃത്യനായ ദൂതനാണ് പടച്ച തമ്പുരാനെ ഈ നിൽക്കുന്ന നമ്മളെ ഹനുമാരേ. ശ്രീകൃഷ്ണനെ നേരത്തെ സഹാവ് ശ്രീകൃഷ്ണനായി, ശ്രീരാമനി ആർ എസ് എസ്കാരൻ അദ്ദേഹത്തിനെ ശ്രീരാമനെ ഹിന്ദു ഫാസിസത്തിന്റെ ആളാക്കുന്നു എന്നുള്ള പരാതി പരിഹരിക്കാൻ ശ്രീരാമനെ സഹാവ് ശ്രീരാമനാക്കി വിശുദ്ധനാക്കാനാണ് ഇപ്പോ കോടിയേരിയും മറ്റ് സഹാക്കളും കൂടെ രാമായണ മാസത്തെ സമീപിക്കുന്നതും രാമായണ മാസം ഒരു മതാധിഷ്ഠിതമായിട്ടുള്ള ചിന്തകളുടെ ശക്തികൾ ചെയ്യും പോലെ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഇവിടെ ഇപ്പോൾ നടക്കേണ്ടുന്ന ആശയപരമായ സംവാദങ്ങളെ സഹായിക്കുന്ന നീക്കമാണോ എന്ന് എല്ലാ ഇടതുപക്ഷ ബന്ധുക്കളും ചിന്തിക്കേണ്ടതുണ്ട്. വിജയവരുടെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ? ആളുകൾ എന്തിനാച്ചാ ചിരിക്കുന്നത്? പിന്നെ ചിരിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരുത്ത മുറി അടച്ചിട്ട് മണി മുട്ടി പ്രാർത്ഥന തുടങ്ങിയ ആളുകൾ ചിരിക്കാണ്ടിരിക്കൂ. കാരണം രാമമന്ത്രത്തിന്റെ മാസ്മരികത ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രാമമന്ത്രത്തിന്റെ മാസ്മരികത നമുക്കറിയാം, കാട്ടാളനെ മഹർഷിയാക്കാൻ കഴിയുന്ന ഒരു മന്ത്രമാണ്. ചേട്ടാ, ഈ രാമായണം എഴുതിയതോ കാട്ടാളനല്ലേ? മനുഷ്യർക്ക് മാറാൻ പറ്റില്ല എന്നൊന്നുമില്ല. പാർട്ടിയുടെ താത്വിക ആചാര്യൻ ഗോവിന്ദ മാഷിന് ഇക്കാര്യമൊക്കെ നേരത്തെ മനസ്സിലായിരുന്നു. ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ പറയാമെന്നല്ലാതെ ഇതൊന്നും ആ അർത്ഥത്തിൽ നടപ്പാകാൻ പോകുന്നില്ലെന്ന് ആ ക്രാന്തദർശി നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഉത്തമന്മാർ പാർട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഭൂരിപക്ഷം വരുന്ന ജനത ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഭൗതികവാദ നിലപാടുകൾ പോലും സ്വീകരിക്കാൻ സാധിക്കാത്ത പശ്ചാത്തലമുള്ള ഒരു സമൂഹത്തിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദ ദർശനം പകരം വെക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ഇന്നത്തെ ഇന്ത്യയിൽ സാധിക്കുന്ന ഒന്നല്ല. നമ്മള് കുറെ പേര് ഈടെ രാമായണം വായിക്കാൻ ഉറിയടിക്കാൻ ഉള്ളതുകൊണ്ടാ കല്ലേ കാണാമായിരുന്നു. ഇനി ഈടെയും കൂടെ വിരിയാനുള്ളൂ.